അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിപ്പ പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് അരിച്ച് മാറ്റണം. നന്നായിട്ട് അരിച്ചെടുക്കുക. കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് നമ്മളിങ്ങനെ അരിച്ച് മിക്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നന്നായിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മുടെ മൈദയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്നോ രണ്ടോ തവണ അരിച്ചാൽ അത്ര സോഫ്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടും. ഞാനിതിലേക്ക് ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് നല്ല കട്ട തൈരാണ്. ഇതിന് പകരമായിട്ട് രണ്ട് കോഴിമുട്ട ചേർത്താലും മതി. അപ്പോൾ ഞാനിത് എഗ്ലെസ് ആയിട്ടാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് അളവ് കിട്ടുള്ളൂ. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിവിടെ കേക്കിൻ്റെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു മുടി ചേർത്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് തീർന്നു പോയി, കുറച്ചേ ഉള്ളൂ. ഒരിക്കൽ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ബാറ്റർ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് ബൗളിലേക്ക് ഈക്വലായിട്ടൊന്ന് വീതിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ രണ്ട് പാത്രത്തിലേക്ക് ഈക്വലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കോക്കോ പൗഡർ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ ഇത്തിരി പ്രയാസമാണിത്. ഒരല്പനേരം ശ്രമിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒട്ടും തരിയില്ലാതെ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ നമ്മൾ രണ്ട് ബൗളിലാക്കി വെച്ചിട്ടുണ്ട്, അതിലൊരു ബൗളിലേക്ക് നമുക്ക് ഈ കോക്കോ പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നമുക്ക് രണ്ട് കളറുകളായി. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ കേക്ക് തയ്യാറാക്കുന്നത്, കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ പാത്രത്തിൻ്റെ അടിവശത്ത് ഞാൻ കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കുറച്ച് പൊടിയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വെള്ള ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത് അടിവശത്തിലേക്ക്. അപ്പോൾ ഒരു കയ്യിൽ അളവിന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ പാത്രത്തിൻ്റെ അടിവശം ഫുള്ളായിട്ട് ഞാനൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പരത്തേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമുക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി പ്രധാനമാണ്. അടുത്തത് നമ്മൾ ബ്ലാക്ക്, നമ്മൾ കോക്കോ പൗഡർ മിക്സ് ചെയ്ത് വെച്ചത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിങ്ങനെ പരന്ന് വന്നോളും, കണ്ടില്ലേ, ഇങ്ങനെ വന്നോളും. നമ്മൾ ഒഴിച്ചു കൊടുക്കും തോറും കറക്റ്റായിട്ട് പരന്ന് കറക്റ്റ് ഷേപ്പിന് വന്നോളും. ഇനി ഒന്നിന് മുകളിൽ ഒന്നുപോലെ ഒരേ അളവിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കറക്റ്റ് ഒരു പാറ്റേൺ ശരിക്കും കിട്ടും. ഇത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി വീണ്ടും ബ്ലാക്ക് ഒഴിച്ചു കൊടുക്കുക, ചോക്ലേറ്റിൻ്റെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മുടെ ബാറ്റർ തീരുന്ന വരെ നമ്മൾ ഇത് തന്നെ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കാം. ഒറ്റയടിക്ക് ഒഴിക്കരുത്, സ്ലോലി ഒഴിക്കണം. എങ്കിലേ കറക്റ്റ് ഇതുപോലെ ഒരു പാറ്റേൺ കിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ ഒരു കമ്പിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് കുത്തിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് എത്ര വൃത്തിയായിട്ട് വരുന്നു നമുക്ക് കേക്ക് ഉണ്ടാക്കിയതിന് ശേഷമാണ് ശരിക്കും കാണാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ ദേ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് ഏകദേശം അരമണിക്കൂറോളം ബേക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം, പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പ്ലേറ്റിലേക്ക് ഞാനൊന്ന് മാറ്റി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കറക്റ്റ് ശരിക്കും സീബ്ര ലൈൻ പോലെ കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, കണ്ടില്ലേ. അപ്പോൾ ഇത്
നല്ലൊരു ഫാൻസി കേക്കാണിത്. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടമാവും. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കണം നല്ലതെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.